ആദ്യം ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനിലേക്ക് പോവുകയാണ്. മന്നത്ത് ജയന്തിയിലേക്ക് ആദ്യം ശശി തരൂരിനെ ക്ഷണിച്ചത് മുതൽ അതൊരു ചർച്ചയായിരുന്നു. അത് എന്തുകൊണ്ടാണ് ചർച്ചയായത് എന്നത് ഇന്നത്തെ ശശി തരൂരിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. 80 വർഷം മുൻപ് ശ്രീ മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് ഇന്ന് തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അന്വർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്, താൻ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു നായർക്ക് മറ്റൊരു നായരെ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെയല്ലേ ആ അദ്ദേഹത്തിന്റെ ക്ഷണവും ഏറെ ചർച്ചയായിരുന്നത്? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, പ്രതീക്ഷിക്കാം. കാരണം മന്നത്തിനെ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് ശശി തരൂർ തന്റെ പ്രസംഗത്തില് വി ഡി സതീശന് വളരെ ശക്തമായ, വളരെ ഷാർപ്പായ ഒരു ഔളിയം വെയ്ത്ത് നടത്തി എന്നുള്ളതാണ്. അത് കോൺഗ്രസിനകത്ത് ഇന്ന് വളർന്നു വരുന്ന ഒരു ശാക്തിക ബലത്തിന് വേണ്ടിയുള്ളൊരു മത്സരത്തിൻ്റെയും കൂടി സൂചനയായിട്ട് നമ്മൾ കാണണം. കോൺഗ്രസിനകത്ത് നമുക്ക് എല്ലാ കാലത്തും അറിയാം, വിവിധ സാമുദായിക ചേരികളുടെ പിന്തുണയോടുകൂടിയാണ് ഓരോരുത്തരും അതിൻ്റെ ലീഡർഷിപ്പിനെ കയ്യിലെടുക്കുന്നത്. അപ്പൊ ഇപ്പോ വി ഡി സതീശനും സുധാകരനുമൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു നേതൃത്വ നിരക്കെതിരായിട്ട്, സുധാകരൻ പരസ്യമായി തന്നെ പറഞ്ഞല്ലോ ചില എം പിമാരെ എന്നെ മാറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ളത്, അത്തരം ഒരു നേതൃത്വ നിരക്കെതിരായിട്ട് കോൺഗ്രസിനകത്ത് നടക്കുന്ന ഒരു നേതൃത്വ തലത്തിലുള്ള ഒരു ധ്രുവീകരണത്തിന്റെ വളരെ വ്യക്തമായ സൂചനയാണ് ഇന്ന് മന്നം ജയന്തിക്ക് മിസ്റ്റർ ശശി തരൂർ നടത്തിയ പ്രസംഗത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ആ പ്രസംഗം ഉന്നയിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. ഈ രാജ്യം ഇന്ന് നേരിടുന്ന വളരെ ഗൗരവോഹമായ വിഷയങ്ങളെക്കുറിച്ച് മിസ്റ്റർ ശശി തരൂര് തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ വളരെ നിശബ്ദത പാലിച്ചു. എല്ലാ സമുദായങ്ങളും സമൂഹങ്ങളിലും പെട്ട ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, മന്നം ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഘട്ടം വരെ തങ്ങളുടെ നവോത്ഥാന ഇടപെടലുകളിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ച ആശയങ്ങൾ, ഇതെല്ലാം നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ച് എന്തുകൊണ്ടോ ശശി തരൂരിനെ പോലെയുള്ള ഒരു വിശ്വപൗരൻ, കാരണം ഈ സുകുമാരൻ നായർക്ക് അദ്ദേഹം ഒരു വിശ്വപൗരനാണെന്ന് ബോധ്യപ്പെട്ട ദിവസം കൂടിയാണല്ലോ ഇന്ന്. അപ്പൊ ആ വിശ്വപൗരൻ നിന്ന് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഗൗരവാവഹമായ ഒരു നിരീക്ഷണവും മന്നത്തെ പോലുള്ള ഒരു നവോത്ഥാന ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളുടെ ഈ ജന്മദിന പ്രസംഗത്തിൽ ഉണ്ടായില്ല എന്നുള്ളതും നമ്മൾ കാണണം. തീർച്ചയായും താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോർജ് പടിപ്പാറയിലേക്ക് പോവുകയാണ്. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറഞ്ഞതുപോലെ ശ്രീ ജോർജ് പടിപ്പാറ, ഇപ്പോൾ ഇന്നാണ് ശ്രീ ജി സുകുമാരൻ നായർക്ക് തിരിച്ചറിവുണ്ടാകുന്നത്, വിശ്വപൗരനാണ് ശശി തരൂർ എന്ന വെളിപാടുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് അത് വൈകിയത്, ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇന്ന് ഈ ഇവിടെ ക്ഷണം സ്വീകരിച്ചെത്താൻ എന്തുകൊണ്ടും യോഗ്യൻ ശ്രീ ശശി തരൂരാണെന്നാണ് പറയുന്നത്? അതിനെ തീർത്തും തള്ളിക്കളയാവുന്നതാണോ, അതോ UDF ൽ തന്നെ ചലനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു നീക്കത്തിന്റെ തുടക്കമാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് കരുതേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ആ പ്രയോഗം നിഷ്കളങ്കമല്ല. അതിനകത്ത് ശരിക്കും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അത് ഒരു ലക്ഷ്യവേദിയായിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ മിസൈൽ തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിന് കൃത്യമായ അജണ്ട ഉണ്ടാകാം കോൺഗ്രസിലേക്ക്, അല്ലെങ്കിൽ കോൺഗ്രസിന് ഭാവിയിൽ കേരളത്തിൽ ആര് നയിക്കണം, ആരാകണം എന്നാണ് താൻ ഉൾപ്പെടുന്ന സമുദായം അല്ലെങ്കിൽ NSS എന്ന് പറയുന്ന പ്രസ്ഥാനം ആഗ്രഹിക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു ഒരു സൂചനയാണ്, അല്ലെങ്കിൽ കൃത്യമായ ഒരു മെസ്സേജാണ് അദ്ദേഹം കൊടുക്കാൻ ആഗ്രഹിച്ചത്. അതോടൊപ്പം തന്നെ വലിയൊരു എന്താ പറയാ പഴയ പാപത്തിന്റെ ഒരു പ്രായശ്ചിത്തം അല്ലെങ്കിൽ ഒരു പശ്ചാത്താപ പ്രകടനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വന്നപ്പോൾ ഡൽഹി നായർ എന്ന് വിളിച്ച ആളാണ് ഞാൻ. പക്ഷെ ആ ഞാനിപ്പോൾ പറയുന്നു, ഈ ജയന്തി സമ്മേളനത്തിലേക്ക് ഈ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തെക്കാൾ യോഗ്യനായ മറ്റൊരാളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല, അതൊരധിക പ്രസംഗമാണെങ്കിൽ ക്ഷമിക്കുക എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹം ഡൽഹി നായരല്ല, അദ്ദേഹം കേരള പുത്രനാണ്, വിശ്വപൗരനാണ് എന്നുകൂടി വാഴ്ത്തുമ്പോ, അല്ലെങ്കിൽ എന്നുകൂടിയുള്ള വിശേഷണങ്ങൾ ചേർക്കുമ്പോ, ഇതിനപ്പുറത്ത് NSS ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക്, ആ സമുദായത്തിന്റെ അനുഷ്യത്തിൽ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇതിനപ്പുറത്ത് എന്താണ് അദ്ദേഹം പറയുക? അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കൈവശമുള്ള ഏറ്റവും നല്ല വാക്കുകൾ ഉപയോഗിച്ചു. അദ്ദേഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയാ സത്യസന്ധമായ രീതിയിൽ, അല്ലെങ്കിൽ അന്ന് പറഞ്ഞ ആ പിഴവിന്, ആ നാക്കുപിഴയൊന്നും അല്ല, അദ്ദേഹം കൃത്യമായി അന്ന് പരിഹസിച്ചതാണ്. ആ പരിഹാസത്തിന് ഇന്ന് 100 മടങ്ങ് ആത്മാർത്ഥതയോടെ, അല്ലെങ്കിൽ സത്യസന്ധമായി അദ്ദേഹം അതിന് അത് ശരിയായിരുന്നില്ല, തെറ്റിപ്പോയി, എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് ഏറ്റുപറയുന്ന ദൃശ്യമാണ് കണ്ടത്. തീർച്ചയായിട്ടും അത് കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം.
അപ്പോ അത് ഏറ്റുവാങ്ങാൻ നിയോഗമുണ്ടായ ശശി തരൂരിനെ തീർച്ചയായും അഭിമാനിക്കാം. ഒരിക്കൽ തള്ളി പറഞ്ഞവർ തനിക്ക് തന്നെ വാഴ്ത്താൻ പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ നിഘണ്ടുവിലെ ഏറ്റവും മികച്ച വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നത് ശശി തരൂർ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നേതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല വളരെ ചുരുക്കം കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിച്ച, എ കെ എന്നിക്ക് ശേഷം ആദ്യമായിട്ട് ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന വ്യക്തിയായിട്ട് ശശി തരൂർ മാറുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ചരിത്രത്തിൽ ഒരു സ്ഥാനം തന്നെയാണ് കിട്ടുന്നത്. ജയന്തി സമ്മേളനങ്ങളുടെ ചരിത്രത്തിലെങ്കിലും ഒരു വലിയ സ്ഥാനമാണ് കിട്ടുന്നത്. മാത്രമല്ല ഞാൻ കാണുന്ന ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇതുവരെ അദ്ദേഹം നടത്തിയ സമ്മേളനങ്ങളിലെല്ലാം അദ്ദേഹം അധ്യക്ഷനായോ ഉദ്ഘാടകനായിട്ടോ ഒക്കെ പങ്കെടുത്ത കോഴിക്കോടും കണ്ണൂരും അതുപോലെ കോട്ടയത്തും ഇവിടെ ഈരാറ്റുപേട്ടയിലും ഒക്കെ നടന്ന സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനായിട്ട് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പലരും ഉണ്ടായിരുന്നില്ല. വളരെ ചുരുക്കം പേര് അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹത്തിനെ അംഗീകരിക്കുന്ന ഒരു വിഭാഗം, അത് ചിലപ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാകാം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ആരാധനയോ അല്ലെങ്കിൽ അംഗീകാരമോ ഒക്കെ ആകാം. ഏതായാലും ഇന്ന് അദ്ദേഹം അദ്ദേഹം വേദിയിലിരുന്ന് ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ സുകുമാരൻ നായരുടെ പ്രശംസാ വചനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ആ നിർവൃതിയിൽ അദ്ദേഹം നിൽക്കുന്ന സമയത്ത് അതിന് സാക്ഷിയാകാൻ താഴെ വേദിയിൽ വളരെ വലിയ നേതാക്കൾ, ഒരുപക്ഷെ രമേശ് ചെന്നിത്തല അവിടെ എത്തിയിട്ട് നേരത്തെ പോയതൊഴിച്ചാൽ, വി ഡി സതീശൻ ഇല്ലായിരുന്നു, കെ സുധാകരൻ ഇല്ലായിരുന്നു എന്ന് ഒഴിച്ചാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിമർശകൻ, അദ്ദേഹത്തെ ഏറ്റവും ശക്തമായി വിമർശിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള വലിയ നേതാക്കളുടെ സാന്നിധ്യം ആ സദസ്സിൽ ഉണ്ടായിരുന്നു എന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കൂടുതൽ ആനന്ദം പകരുന്ന ഒരനുഭവമാണ്. അത് സത്യം പറഞ്ഞാൽ അത് ചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി കാത്തുവെച്ച ഒരു സമ്മേളനം അല്ലെങ്കിൽ ഒരു അവസരം പോലെയാണ് എനിക്ക് തോന്നുന്നത്.